പാപ്പാൻമുങ്ങ്യത്തോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഹരിപ്പാട് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൊമ്പൻ ഏവൂർ കണ്ണൻ. പാപ്പാൻ കഴിഞ്ഞ ശനിയാഴ്ച പോയതാണ്. ക്ഷേത്രവളപ്പിൽ നിൽക്കുന്ന ആനയ്ക്ക് ഭക്ഷണമോ വെള്ളമോ നൽകാൻ കഴിയുന്നില്ല. 5 ദിവസമായി ഒരേ നിൽപ്പായതിനാൽ ആനയുടെ ആരോഗ്യസ്ഥിതിയും മോശമാവുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ആനയെ ക്ഷേത്രവളപ്പിൽ തളച്ച ശേഷമാണ് തിരുവനന്തപുരം സ്വദേശിയായ പാപ്പാൻ വിനോദ് കുമാർ മുങ്ങിയത്. അന്ന് തുടങ്ങിയ നിൽപ്പ് ഇപ്പോഴും തുടരുകയാണ് ഏവൂർ കണ്ണനെന്ന കൊമ്പൻ. ഒരു സമയം ഒരാളോട് മാത്രം ഇണങ്ങുന്ന പ്രകൃതമായതിനാൽ മറ്റാർക്കും അടുത്തുനിന്ന് അഴിച്ചുകെട്ടാനോ വെള്ളം കൊടുക്കാനോ കഴിയുന്നില്ല. തൊട്ടടുത്ത ആനത്തറയിലേക്ക് മാറ്റിയാൽ മാത്രമേ ഭക്ഷണം കൊടുക്കാനും കുളിപ്പിക്കാനും കഴിയൂ. 5 ദിവസമായി ഒരേ നിൽപ്പായതിനാൽ ആനയുടെ ആരോഗ്യസ്ഥിതിയും മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ വിനോദ് വരാത്ത സാഹചര്യത്തിൽ മറ്റ് കൂടെ നിൽക്കുന്ന ആനക്കാർക്കോ കൈയാളിലായിട്ട് നിൽക്കുന്നവർക്കോ ആനയെടുത്ത് പോകാൻ പറ്റുന്ന സാഹചര്യമാണ്. ആനയുടെ ആന നിൽക്കുന്ന സ്ഥലം മണ്ണ് വാരിയിട്ട് ഒരു വലിയ ഗർത്തമായേക്കുമാണ്. അപ്പോൾ ഈ മുൻകാലുകൾ ആ ഗർത്തത്തിൽ പെട്ടിട്ട് ആനയുടെ പിൻകാലുകൾ ഈ മേത്തോട്ട് വാരിയിരുന്ന മണ്ണ് മുൻകാലുകൾ അടിഞ്ഞുകൂടി പിൻകാലുകൾ പൊങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ഇത്രയും 5 ദിവസം 6 ദിവസത്തിൽ കൂടുതലായി ആന ഈ നിൽപ്പ് തുടങ്ങിയിട്ട്. പാപ്പാനെ കാണാനില്ലെന്നും ആനയുടെ പരിപാലനം ബുദ്ധിമുട്ടാണെന്നും കാട്ടി തിരുവിതാംകൂർ ദേവസ്വം സബ്ഗ്രൂപ്പ് ഓഫീസർ കരിയിലക്കുളങ്ങര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 8 വർഷത്തോളം ഏവൂർ കണ്ണൻ്റെ പാപ്പാനായിരുന്ന ശരത് സ്ഥിര നിയമനം ലഭിക്കാതെന്നാൽ ജോലി ഉപേക്ഷിച്ചു. ആനയുടെ പരിചരണം പ്രതിസന്ധിയിലായതോടെയാണ് കഴിഞ്ഞ ഡിസംബറിൽ വിനോദ് കുമാറിനെ 1-ാം പാപ്പാനായി നിയമിച്ചത്. കഴിഞ്ഞയാഴ്ച ആനത്തറയിൽ നിന്നിറക്കി ക്ഷേത്രവളപ്പിൽ തളച്ച ആനയെ തിരികെ എത്തിക്കാതെ പാപ്പാൻ മുങ്ങുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.